ഇനി അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ ഫാലസി ഓഫ് എക്കണോമിക്സ് അദ്ദേഹം അഞ്ചാമത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഫാലസി ഓഫ് ഫ്രീ ലഞ്ച് എന്നാണ്. ഫാലസി ഓഫ് ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായ വിരുന്ന് അങ്ങനെയൊന്നും ഇല്ല എന്ന മിൽട്ടൺ ഫ്രീഡ്മാന്റെ പ്രസിദ്ധമായ പ്രസ്താവനയാണ് അല്ലെ. ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഫ്രീ ലഞ്ച്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സൗജന്യമായ ആഹാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആഹാരം സൗജന്യമാണെന്നോ കോസ്റ്റ് ഫ്രീ ആണെന്നോ അല്ല, നിങ്ങൾക്ക് വേണ്ടി ആരും അത് വാങ്ങിച്ച് നിങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളൊന്നും തന്നെ കോസ്റ്റ് ഫ്രീ അല്ല, അതിനൊക്കെ കോസ്റ്റ് ഉണ്ട്. ആരോ എവിടെയോ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചാണ് ആ സാധനം നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നമ്മൾ അണ്ടർ ദ ഇല്യൂഷൻ എന്താണ്, ഇത് സൗജന്യമാണ്, നിങ്ങൾക്ക് സൗജന്യം എന്ന് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും, അത് സർക്കാർ നിങ്ങൾക്ക് തരുന്ന എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും ഈ പറഞ്ഞ ഔട്ട് ഓഫ് തിൻ എയർ ഉണ്ടാക്കുന്നതല്ല. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം തന്നുകൊണ്ടേയിരിക്കുന്നു, കൈനീട്ടി ജീവിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കുന്നു. അങ്ങനെ ആരെങ്കിലും എല്ലാ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവന് 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് ഒരു സാധനം തരുന്നത് ശരിക്കും സൗജന്യമാണെങ്കിൽ എൻ്റെ അർത്ഥം നഗ്നമായ ചൂഷണം അവിടെ നടന്നിരിക്കുന്നു, അത് ഉണ്ടാക്കിയവന് 5 പൈസ കൊടുത്തില്ല, അവൻ്റെ മണ്ടൊക്കെ അടിച്ചിട്ടാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേ ചെയ്യണം. അപ്പോൾ ഫ്രീ ലഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. സർക്കാർ നടത്തുന്ന പദ്ധതികളായാലും എക്കണോമിക്സിൽ എപ്പോഴും ഒരു ആക്ടിവിറ്റി നോക്കുക, നിങ്ങളെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടാവും. നിങ്ങളെ തേടി എത്തുന്ന ഫോൺ കോൾ എന്ന് പറയുന്നത് അവൻ്റെ ഒരു ആവശ്യമായിരിക്കും, മനസ്സിലായി. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന ഫോൺ കോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമായിരിക്കും. എല്ലാവരും സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും അതല്ലേ, RSS പറഞ്ഞ ആ വാചകം തന്നെ നോക്കും. ചെസ് ബോർഡിലെ കോയിനുകൾ സഞ്ചരിക്കുന്നതിന് ചല്ല നിയമങ്ങളും സ്വന്തമായിട്ടുള്ള പ്ലാനും അവയ്ക്ക് ഓരോ കോയിനും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും ഉണ്ട്. അതുപോലെയാണ് ഓരോ വ്യക്തിയും പെരുമാറുന്നത്, ഓരോ യൂണിറ്റും ഓരോ താല്പര്യവും പെരുമാറുന്നത്. അത് മനസ്സിലാക്കണം. അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ ഈ ഫ്രീബീസിൻ്റെ പുറകെ പോയി. വെനുസേലയുടെ ഗതി ഉണ്ടാവും. വെനുസേല ഇപ്പോൾ ഒരു പരിവായിരിക്കുന്നു ഫ്രീബീസും ഇതേ കണക്ക്. ഇദ്ദേഹം റീഡ് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഫ്രീബീസും അല്ലെങ്കിൽ സൗജന്യങ്ങളും നുകർന്ന് ഉള്ള ജനത അവർക്ക് പലപ്പോഴും സംഭവിക്കുന്നു. അവരത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കും, പക്ഷേ അത് യഥാർത്ഥത്തിൽ ആ എക്കോണമിക്ക് വലിയ സമ്പൂർണ്ണ നാശമാണ് കൊണ്ടുവരിക. ആ സമ്പദ് വ്യവസ്ഥയും ആ രാഷ്ട്രവും മുരടിച്ചു പോകും എന്ന് റീഡ് പറയുന്നുണ്ട്. എനിക്ക് റോമാക്കാരെ അഭിസംബോധന ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റോമൻ ജനതയോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, നിങ്ങൾ ഈ ഫ്രീബീസ് വാങ്ങിച്ചത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ നശിച്ചു പോയി, അങ്ങനെയാണ് നിങ്ങളുടെ എക്കോണമി തകർന്നത്, അതുകൊണ്ടാണ് ബാർബേറിയൻസിനെ നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ അവരോട് പറയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ. കാരണം റോമിൽ ഇങ്ങനെ എല്ലാം സൗജന്യമായിരുന്നു, ഒരുപാട് വെൽഫെയർ സ്കീംസ് ഉണ്ടായിരുന്നു സർക്കാർ. ഇപ്പോൾ ജനങ്ങൾക്ക് അധ്വാനിക്കേണ്ട കാര്യമില്ല, അവർ കൈനീട്ടിക്കൊണ്ടേയിരുന്നു, അവർ കിട്ടിക്കൊണ്ടേയിരുന്നു. കുറച്ചെന്തെങ്കിലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ വളരെ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് റൂളേഴ്സ് എപ്പോഴും അവർക്ക് ഇങ്ങനെ അവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റി. അപ്പോൾ അധ്വാനത്തിനും അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പിനും എക്കണോമിക് ആക്ടിവിറ്റീസിനും ഒക്കെ ലെസർ ഇമ്പോർട്ടൻസ് ആണ്. കാരണം എല്ലാം കിട്ടുന്നു, എല്ലാം കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൈനീട്ടുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ അധ്വാനിക്കില്ല, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ ആക്ച്വലൈസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇതൊരു ഒരു വലിയ എക്കണോമിക് ഫാലസി ആയിട്ട് ഇദ്ദേഹം ഉന്നയിക്കുന്നത്, ദ ഫാലസി ഓഫ് ഫ്രീ ഗിഫ്റ്റ്. എപ്പോഴും പോളിസി ഒരു ഭരണാധികാരി എങ്ങനെയാണ് എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നത്, അപ്പോൾ ശ്രദ്ധിക്കുക, അത് അയാളുടെ സ്വത്തല്ല, അയാളുടെ സമ്പത്തല്ല, അയാൾ നിങ്ങൾക്ക് അതെടുത്ത് തരുന്നു സൗജന്യമാണെന്നുള്ള രീതിയിൽ തരുന്നു. അതൊരിക്കലും സൗജന്യം അല്ല ഇൻ ദ റിയൽ സെൻസ്. ഇനി അയാൾ നിങ്ങൾക്ക് തരുന്നത് അയാൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് വേണ്ടി അയാളുടെ കരൾ ഉരുകുന്നു, കണ്ണീര് വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യബോധം ജനങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ലോറൻസ് റീഡ് പറയുന്നത്.